എനിക്ക് ഒരു റെക്കോർഡ് ഇടണം. അമ്പലത്തിലാ? അമ്പലത്തിലല്ല എടാ, എന്റെ ഈ വീട് 10-ാമത്തെ വീടാ ഞാൻ പണിയുന്നത്. ഈ വീട് പണി കഴിയുമ്പോൾ മേശ്വരി എന്ന നിലയിൽ ഞാൻ ഒരു റെക്കോർഡ് അങ്ങ് എടുക്കും. കോൺട്രാക്ടർ അല്ലേ ഞാൻ. പണിയാ നോക്ക്, പണിയാ നോക്ക്. ഭയങ്കര ക്ഷീണം. ഭയങ്കര ക്ഷീണം. അതെ, ക്ഷീണം എന്ന് പറഞ്ഞു ഇതെടുത്ത് അടിക്കാൻ നിൽക്കരുതേ, പറഞ്ഞേക്കാം. അയ്യേ, ഇന്നലെ രാത്രി എന്നെ പറ്റിച്ചിട്ട് നമ്മൾ രണ്ടും കൂടി അടിച്ചില്ലേ, അതിന്റെ ക്ഷീണമെന്നാ പറഞ്ഞത്. എടുത്ത് പണി, എടുത്ത് പണിയാ നോക്ക്. എടാ അതെ, എടാ പെണ്ണ് കണ്ടിട്ടില്ലോ. ഏത് പെണ്ണ്? മറ്റേ ആമിനാന്ന് പറഞ്ഞ കൊച്ചേ, മെക്കാട് കൊച്ച്. എന്റെ ആമിന? എന്റെ ആമിനി ഇരവഴിഞ്ഞ ഇപ്പോഴും അറബിക്കടലിലുള്ളതാണെങ്കിൽ എന്റെ ആമിന ഇവിടെ ചാന്ത് കുഴക്കാൻ എത്തിയിരിക്കും. അതും കൃത്യസമയത്ത് വന്ന് ഭയങ്കര ക്ഷീണം. ബൈക്കിന് പുറകെ വന്ന നിനക്ക് ഇത്ര ക്ഷീണം എന്നാടാ? ഞാനല്ലേ വണ്ടി ഓടിച്ചത്. ഓ പിന്നെ കുഞ്ഞളിക്കാതെ പണിയാൻ നോക്ക്. കണ്ണേട്ടാ, അതെ അടുത്ത ആഴ്ച പെരുന്നാളാ. നിങ്ങൾ ഞമ്മക്ക് എന്താ വാങ്ങിച്ചു തരാ? ഒരു ബർത്ത്ഡേ കേക്ക് മേടിച്ച് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യാം. അയ്യോ, അതിന് പെരുന്നാളല്ല, പിന്നെ പെരുന്നാള് വലിയ പെരുന്നാള്. വലിയ പെരുന്നാള്? അടുത്ത വലിയ പെരുന്നാളിന് മുമ്പായിട്ട് നിന്റെ കൈയും പിടിച്ച് നിന്റെ വാപ്പാടെ മുമ്പിലോട്ട് ഞാൻ കേറി ചെല്ലും. അത് നടക്കൂല. എന്നാ പിന്നെ വാപ്പാടെ കൈയും പിടിച്ച് നിന്റെ മുമ്പിലോട്ട് കയറും. അതല്ലാന്നേ, ഇമ്മളെ രണ്ടാളും രണ്ട് മതക്കാരല്ലേ. അപ്പൊ വാപ്പ ഇമ്മളെ നിക്കാ കഴിച്ചിരില്ല, മയ്യത്തെടുക്കൂ. ഒരു കാര്യം ചെയ്താലോ, നിങ്ങൾ നമ്മളെ കൈയും പിടിച്ചിട്ട് നിങ്ങൾ അച്ഛൻ്റെ അടുത്തേക്ക് അല്ലേ? അതൊട്ടും നടക്കൂല. നമ്മുടെ രണ്ടുപേരും രണ്ട് മതക്കാരല്ലേ. തന്നെയല്ല ഞാൻ വീട്ടിൽ പണിക്ക് പോകാത്തതുകൊണ്ട് വീട്ടിൽ കയറ്റാറില്ല. ഇനി നിന്നെ പണിക്ക് വിട്ടിട്ട് ആ ഒരു ലെവലില് ജീവിക്കാന്ന് പറഞ്ഞാണ് ഞാൻ നടക്കുന്നത്. അല്ലോ, അപ്പൊ നമ്മളെ നിക്കാൻ നടക്കൂലേ? ഇവിടെ നിക്കാൻ പറ്റില്ല, വേറെ എവിടെയും പോയി നിക്കാം. അതല്ല, നമ്മളെ മങ്ങൾ നിങ്ങൾ കഴിക്കൂല. ആമിന, ഇവിടെ കുഴച്ചു വെച്ച ചാന്ത് ഈ പുരയ്ക്കുള്ളതാണെങ്കിൽ ആമിന എനിക്കുള്ളതാ. ഇതെന്റെ വാക്കാ, വാക്കാണ് ഏറ്റവും വലിയ സത്യം. പറഞ്ഞേ, വാക്കാണ് ഏറ്റവും വലിയ സത്യം. വാക്കാണ് ഏറ്റവും വലുത്. അത് ഞാൻ പറയാൻ വന്ന വാക്കാണെങ്കിൽ ഇന്നലെ എന്നോട് മേടിച്ച് 250 രൂപ ഇന്ന് തരാന്ന് പറഞ്ഞു തരണം. വാക്ക് പറിക്കണം. അല്ല അല്ല, തരണമെന്ന. അടുത്ത ശനിയാഴ്ച ശമ്പളം കിട്ടുമ്പോ തരാം. എന്താ അടുത്ത ശനിയാഴ്ച ശമ്പളം കിട്ടുമ്പോ തരാന്ന്? നീ ഇന്ന് തരാന്നല്ലേ പറഞ്ഞത്. ശനിയാഴ്ച തരാന്ന് പറഞ്ഞാ എന്നെ വാക്കല്ലേ. ശനിയാഴ്ച ഓക്കെയാണോ? ഓ, നീ പറയുന്നേ. എന്ത്? ഞാനൊരു വാക്ക് അങ്ങോട്ട് പറയും. ശനിയാഴ്ച പൈസ കിട്ടില്ലെങ്കിൽ ചെവിക്കലടി ചെവ് പറയും കേട്ടാ. മുതലാളിയുടെ കീഴിൽ പണി ചെയ്ത് നടന്നാ മതിയോ? എനിക്ക് സ്വന്തമായിട്ട് ഒരു കോൺട്രാക്ടർ എടുക്കണ്ടേ? ഞാൻ ഇന്നലെ ഒരു 50 കൂടുതൽ ഫ്ളാറ്റ് കോൺട്രാക്ട് എടുക്കാൻ വേണ്ടി പോയി. 50 കോടി 10 കോടി രൂപ അഡ്വാൻസ് തരാൻ ഒരു സൂട്ട് കേസിൽ ആ പൈസ എടുത്തത് ഇങ്ങനെ വച്ചിട്ടുണ്ടല്ലോ. എന്റെ പൊന്നോ, ഒന്നും പറയണ്ട പറയണ്ട എന്നാ പറയണ്ട. അതല്ലടാ, 10 കോടി രൂപ എനിക്ക് ഞാൻ മേടിക്കാനായിട്ട് പോവുകയും അമ്മ ചന്ത കിട്ടുന്ന രണ്ടതില്ല എടാ പണിക്ക് പോകാൻ. പെട്ടെന്ന് ഞാൻ ചാടി എഴുതിട്ട് പല്ല് വരുന്നേക്കാതെ ഇങ്ങ് പോകുന്നു. സ്വപ്നം കണ്ട കാര്യം, ഈ സ്വപ്നം കണ്ട കാര്യം പറയാൻ പോയി ശാന്ത കുഴക്കാൻ. ആ നാ ആമിനെ പറഞ്ഞു വിടും. എന്തിനാ ആമിനെ പറഞ്ഞു വിടും? ശാന്ത കുഴക്കാന്ന് പറഞ്ഞു. ശാന്ത കുഴക്കാൻ നല്ല, ശാന്ത കുഴക്കാനാ പറഞ്ഞു. പോടാ ശാന്ത കുഴക്കാൻ. ആ എന്നാ നിങ്ങൾ പോയി കുഴക്കി, ഞങ്ങൾ ഞങ്ങളുടെ പണി. ഇങ്ങോട്ട് വന്നു, ഒരു കാര്യം പറയണ്ടു. പോയാ അവര് ഇങ്ങോട്ട് വന്നു. ആമിന, അപ്പേട്ടാ രാവിലെ ഇട്ടായിരുന്നു. അത് നീ 1.5 വയസ്സുള്ള പിള്ളേരോട് ചോദ്യം ചോദിക്കണ, എന്നോട് ചോദിക്കണേ? അതല്ല, ഞാൻ അപ്പേട്ടനെ വിളിച്ചതാ. എന്റെ അപ്പേട്ട ചാന്ത് കൊയ്ക്കുന്നെന്റെ 1000 ഇരട്ടി എന്റെ ശശിമേസ്ത്രി കൊയ്ക്കൂ. എന്റെ ശശിമേസ്ത്രി കൊയ്ക്കുന്നെന്റെ 10000 ഇരട്ടി എന്റെ കണ്ണട്ട് കൊയ്ക്കൂ. പിന്നെ ഞാൻ എന്താക്കാ അപ്പേട്ടാ പറ? അവർക്ക് പ്രാന്താണെന്ന്. ഈ 10000 ഇരട്ടി ആകെപ്പാടെ 1000 രൂപയാണ് ഒരു മേച്ചിലേക്ക് തച്ച് ഊണും കഴിഞ്ഞിട്ട്. പിന്നെ ഈ ഒരു 10000 ചട്ടി കൊഴക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു 10-300 ചട്ടി കുടിച്ച ഒരു തച്ചൊത്ത്, അതിന്റെ ആവശ്യം ഉള്ളത് ആണോ? പിന്നെ ഓരെന്തിനെ കൊയ്ക്കുന്നേ? പ്രാന്ത് പിന്നല്ലാണ്ട് എന്താ? അപ്പൊ പറ അപ്പേട്ടാ. ഞാൻ പറഞ്ഞല്ല, ഈ അപ്പേട്ട എന്നുള്ള വിളിയാണ് വേണ്ടത്. ഈ ടാ കളഞ്ഞു തരും, അപ്പുന്ന് വിളിച്ചാ മതി. ഈ ടാ വരുമ്പോ എന്തോ ഒരു പ്രശ്നം. വയറിങ് ചെയ്യാൻ വേണ്ടി അമ്മ പാത്തി വെട്ടി വെച്ചിരുന്ന അത് സിമിന്റ് കൊണ്ട് അടച്ചെന്ന് വരും. എന്നാ പറയും സമാധാനം? ഇവൻ അങ്ങനെയൊക്കെ കാണിക്കുന്നു, ഇവൻ അതിനൊക്കെ ഉള്ള ഇതേ ഉള്ളു നമ്മൾ പറഞ്ഞിട്ട് കാര്യം. അതുകൊണ്ടല്ലെന്ന് വയറിങ് ഞാൻ എടുത്തോളൂ, വയറ് പുറത്തു വന്നാൽ പിന്നെ നമുക്ക് ഷോക്ക് അടിക്കത്തില്ല.
പണിയാൻ വന്നാണോ അതോ പ്രേമിക്കാൻ വന്നാണോ? ഞങ്ങള് പ്രേമിച്ച് പണിയാൻ വന്നാ. പ്രേമിച്ച് പണിയാനാ? ശരിയാക്കി തരാ കേട്ടോ. നിങ്ങളെ കൊണ്ട് കൊണ്ടുവന്ന ഒരു ഉത്തരവാദിത്തമുള്ള ഒരുത്തരുണ്ടല്ലോ, ആര്? ആ കണ്ടറൊക്കെ വിളി. കണ്ടറൊക്കെ വിളിയടാ. കണ്ടക്ടർ വിളിക്കാൻ ഇത് കെ എസ് ആർ ടി സി ബസ് അല്ല. എങ്ങനെ സ്റ്റെപ്പ് വെച്ചത്? സത്യം പറഞ്ഞാൽ സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ വേണം പണതാണ്. സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ ഞാൻ പണതാണ്. ആ മലയാളി പറഞ്ഞില്ലേ ബാത്റൂം പണിയും വെറൈറ്റി വേണമെന്ന്. അതിനല്ലേ ഒരു കാലം ഇവിടെ ഒരു കാലം ഇവിടെ ചേർത്ത് ഒളിമ്പിക്സ് ഓളാൻ നിൽക്കുന്ന ഇങ്ങനെ ഇരിക്കാം. എൺപത്താറുള്ള എന്റെ വലിയമ്മ അതിനകത്ത് ഇരിക്കൂ. ഞാനത് മാറ്റാം. ആണോ? മാറ്റാം. അത് പോട്ടെ പോട്ടെ. നമ്മുടെ വാട്ടർ ടാങ്കിൽ നിന്നുള്ള പൈപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് സിമെന്റ് ഇട്ട് നിറച്ച് വെച്ചേക്കുക. നിറച്ചത് അല്ല മുലാളി, എന്റെ സംഭവം എന്ന് അറിയാമോ? നമ്മൾ ഈ വീട് പണിത് കഴിയുമ്പോ അതിന്റെ അകത്ത് പൈപ്പ് ഇട്ട് അതിലൊക്കെ വെള്ളം വന്ന് കഴിഞ്ഞാൽ ഭിത്തി മൊത്തം കലിക്കും, ആ പേര നശിച്ചു പോകും. അതുകൊണ്ട് ഞാൻ മെയിൻ ടാങ്കിൽ തന്നെ അങ്ങോട്ട് സിമെന്റ് കെട്ടി അങ്ങ് കമ്പി വെച്ചങ്ങ് വാർത്ത അടച്ചു. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരാഴ്ചക്കുള്ളിൽ പണി തീർത്തോണം, ഇല്ലയെല്ലാം ഞാൻ ശരിയാക്കി തരാം. ഇതുണ്ടോ? ഒന്നെങ്കിൽ ഇവനെ പറഞ്ഞുവിട്, അല്ലെങ്കിൽ ഇവളെ പറഞ്ഞുവിട. ഇവനെ പറഞ്ഞു വിടണം. ഇവനാ ശരിയല്ലാത്ത, ഇവനെ പറഞ്ഞു വിടണം. നീ വന്ന, നീ വന്നപ്പം പോലും ഭയങ്കര പ്രശ്നക്കാരനാ. ഇവനെ ആമിനോട് മണം പിടിച്ച് നടക്കുള്ളൂ. നീ ഇവനെ പറഞ്ഞു വിടണം. ഇവനെ ഭയങ്കര ദേഷ്യത്തിൽ. ഇവനെ പറഞ്ഞു വിടണം. എനിക്കറിയാം ദേഷ്യം എന്താന്ന്. അവളുമായിട്ട് ചെറിയ സൈഡ് ഉണ്ടല്ലേ. അതെങ്ങനെ മനസ്സിലായിന്ന് മനസ്സിലായി. ശരിയാക്കി തരാം. ശരിയാക്കാം. ഇറങ്ങണ. അങ്ങനെ ഇറങ്ങാൻ പറ്റൊന്നുമില്ല. അങ്ങനെ ഇറങ്ങാൻ പറ്റിയ ഇറങ്ങണം. മേസ്തരി ചെറിയൊരു അവസരം കൂടെ വേണ്ട. ഒന്നെങ്കിൽ ഇവൻ മതി, അല്ലെങ്കിൽ ഇവള് മതി. ആ മതി, ഒരാള് മതി. ഇറങ്ങാം. മേസ്തരി പറയാതെ ഞാൻ അങ്ങൂല. പറയിപ്പിക്കി പോളാവിടുന്നു. നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ഇവിടെ എടുക്കാനുണ്ടെങ്കിൽ എടുത്തു. എടുക്കാനുണ്ട്. ആമിനെ എടുക്കാനുണ്ട്. ആ മീൻ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തോ. ആമീനല്ല, യു മീൻ ആമിന. ഈ ആമിനെ എടുക്കാനുണ്ടെന്ന്. ആമിന, എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ആ കൊക്കിനെ ഞാൻ കൊല്ലു. ഇറങ്ങണം. അതല്ല, എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും. അവന, നീ കാത്തിരിക്കണം. നീ വേറെ കെട്ടുമെന്ന് എനിക്കറിയാം. ഞാൻ വരൂ അവന. ഞാൻ നിനക്കായിട്ടൊരു സർപ്രൈസ് കരുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു സർപ്രൈസ് കരുതിക്കോളൂ. രണ്ടാഴ്ചക്കുള്ളിൽ പണി തീർത്തില്ലെങ്കിൽ നിനക്ക് ഞാൻ സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് വേറൊന്നുമല്ല, നിന്നെ കെട്ടാൻ വേണ്ടി ഞാൻ മതം മാറി. ആമിന, ആമിനല്ല ഓമന, ഞാനും പറഞ്ഞില്ല നിങ്ങൾക്ക് ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന്. നിങ്ങളെ കെട്ടാൻ വേണ്ടിട്ട് ഞാനും മതം മാറി. ആമിന, നോ ഓമന.